കാനന സൗന്ദര്യം പച്ച പരവതാനി വിരിച്ച പോലെ വിളങ്ങി നിൽക്കും. അടിക്കാടുകൾ വെട്ടി വൃത്തിയായി സുന്ദരിയായി കബനി വനപ്രദേശം. എന്നും ഞങ്ങൾക്ക് കാഴ്ചകൾ കൊണ്ട് വിരുന്നൊരുക്കിയ ഈ പ്രദേശം സഞ്ചാരികൾക്ക് കാഴ്ചകളുടെ പറുദീസയാണ്. നമ്മുടെ യാത്രകൾ ഈ കാടിനും അതിലെ ജീവജാലങ്ങൾക്കും ശല്യമാകുന്നു എന്ന തിരിച്ചറിവിൽ നമ്മൾ എപ്പോഴും യാത്ര ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ ഇവിടെ കടന്നുകയറ്റക്കാരാണ്. സ്വൈര്യവിഹാരം നടത്തുന്ന വന്യജീവികളുടെ ഇടയിലേക്കാണ് നമ്മൾ വനത്തിനുള്ളിലേക്ക് എത്തുന്നത് എന്നുള്ള തിരിച്ചറിവ് അത്യന്താപേക്ഷിതമാണ്. നമുക്ക് ലഭിക്കുന്ന ഈ അസുലഭ മുഹൂർത്തങ്ങൾ നാളെ നമ്മൾ മൂലം ഇല്ലാതാവുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. കാടിന് നമ്മെ സ്വീകരിക്കുന്നതിന് പോലും ഒരുപക്ഷെ പരിമിതികളുണ്ടാകാം. അത് നമ്മൾ അറിഞ്ഞു പെരുമാറുക. നമ്മുടെ ചലനം, ഗന്ധം, ശബ്ദം ഇവയെല്ലാം തിരിച്ചറിയുവാനുള്ള കഴിവ് കാട്ടിൽ വസിക്കുന്ന വന്യജീവികൾക്കുണ്ട്. കാനനയാത്രകൾക്ക് അനുയോജ്യമായ വസ്ത്രധാരണം എപ്പോഴും അത്യന്താപേക്ഷിതമാണ്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ശബ്ദമലിനീകരണം നടത്താതിരിക്കുക. അതായത് ഉച്ചത്തിലുള്ള ഹോൺ മുഴക്കൽ, ഉയർന്ന വോളിയത്തിൽ പാട്ട് നമ്മുടെ വാഹനങ്ങളിൽ വയ്ക്കുക, ശരീരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സുഗന്ധ ദ്രവ്യങ്ങൾ, ഇവയെല്ലാം വന്യമൃഗങ്ങളെ നമ്മളിൽ നിന്ന് അകറ്റും എന്ന കാര്യത്തിൽ സംശയമേതുമില്ല. നമ്മുടെ കണ്ണുകൾക്ക് മുന്നിൽ വരുന്ന കാഴ്ചകൾ നമ്മൾ തന്നെ ഇല്ലാതാക്കുന്ന പ്രവൃത്തികളാണ് ഇവയൊക്കെയും. കാട്ടിലൊരു പുൽക്കൊടി പോലും നമുക്ക് അവകാശപ്പെട്ടതല്ല എന്നപ്പോഴും ഓർക്കുക. യാത്രകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ, തീനാളങ്ങൾ, ഇവയെല്ലാം കാടിനെയും അതിലെ ജീവജാലങ്ങളെയും ഇല്ലാണ്ടാക്കും. സൈലൻസ്
അവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഉതകുന്ന ഭക്ഷണങ്ങൾ അവ കഴിക്കുവാൻ പ്രാപ്തരാണ്. അതിൽ നമ്മൾ കടന്നു ചെല്ലാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന തീനാളങ്ങൾ കാട്ടുതീ പടർത്തുവാനും കാടിനെ ഇല്ലാതാക്കുവാനും കാരണമാകും എന്നെപ്പോഴും ഓർക്കുക. പ്ലാസ്റ്റിക് എന്ന മാരക വസ്തുവിന്റെ കടന്നുകയറ്റം എത്ര ജീവജാലങ്ങളുടെ ജീവൻ ഇപ്പോൾ തന്നെ അപഹരിച്ചു എന്ന് തിരിച്ചറിയുക. കടന്നുകയറ്റക്കാരായ നമ്മൾ പാലിക്കേണ്ടുന്ന അത്യാവശ്യം കാര്യങ്ങൾ അറിഞ്ഞു മാത്രം കാനനയാത്രകൾ ചെയ്യുവാൻ എപ്പോഴും ഒരുങ്ങുക. ഒരു വിനോദയാത്ര പോകുന്ന ലാഘവത്തിൽ കാടിനെ അതിലെ ജീവികളെ സമീപിക്കാതിരിക്കുവാൻ പ്രത്യേകം ഓർക്കുക. ഇത് ഞങ്ങൾ MTA എന്ന വൈൽഡ് ലൈഫ് ടീമിൻ്റെ ഒരു അപേക്ഷ കൂടിയാണ്. ഞങ്ങൾ നടത്തിയ ഈ സഫാരിയിലെ ഏറ്റവും ആകർഷകമായ ഒരു കാഴ്ച ഈ മൂന്ന് ആനകളുടേതായിരുന്നു. രണ്ട് പിടിയാനകളും ഒരു കുട്ടിയാനയും. ഞങ്ങളുടെ വാഹനം കണ്ടപ്പോൾ തന്നെ അസ്വസ്ഥയായ ആ ഒരു പിടിയാന ഏകദേശം 1.5 കിലോമീറ്ററോളം ഞങ്ങളുടെ വാഹനത്തിന് പിന്നാലെ ചിഹ്നം വിളിച്ച് ഓടി വരുന്നൊരു കാഴ്ച. കാടിനുള്ളിലേക്ക്, അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് നമ്മളുടെ കടന്നുകയറ്റം അവയെ തീർച്ചയായും അസ്വസ്ഥതപ്പെടുത്തിയിരിക്കാം.
I don't know.